ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം അത്യപൂർവമായ ഒരു കലാതിലകം. കലാതിലകമെന്ന് ഞാൻ പറയുന്നത് പുതിയ കുട്ടികളെ കുറിച്ചാണ് സാധാരണ പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ഭാഗത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ താരം എന്ന നിലയിൽ സൂപ്പർ താരം ആ അർത്ഥത്തിലല്ല പറയുന്നത്, ഒട്ടേറെ താരങ്ങൾക്ക് ശബ്ദം നൽകിയവൾ, 480-ലേറെ സിനിമകളിൽ അഭിനയിച്ചവൾ, അതുമാത്രമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഒട്ടേറെ പേരുടെ അമ്മയായും അമ്മൂമ്മയായും അമ്മായി അമ്മയായും റോമന. ടി ആർ റോമനയുടെ വീട്ടിൽ ചെന്നൈയിലാണ് ഈ ചെറിയ ചിത്രീകരണം നടക്കുന്നത്. അതിനവർ അനുവദിച്ചതിന് വളരെ നന്ദിയുണ്ട്. തോട്ടക്കാട് രാമമന്ദിരം ഓമന ചേച്ചി, എങ്ങനെയുണ്ട് ജീവിതം? സുഖം, പരമസുഖം. സാധാരണ ഒരു വലിയ യുദ്ധം കഴിഞ്ഞാണ് ചെന്നൈയിലെത്തിയത്. അതെ, അന്ന് മദുരാശിയായിരുന്നു, പിന്നീടാണ് ചെന്നൈ ആയത്. അന്ന് മൗണ്ട് റോഡായിരുന്നു, ഇന്ന് അണ്ണാശാലി. ആ കാലഘട്ടത്തിലാണ് ഇവിടെ എത്തിയത്. ഒരു നല്ല കച്ചവടക്കാരനായിരുന്ന അച്ഛൻ്റെ മകൾ ആലപ്പുഴയിൽ, അദ്ദേഹം ചെയ്യാത്ത തടി വ്യാപാരിയായിരുന്നു, മില്ലുടമയായിരുന്നു, സ്വർണ്ണ വ്യാപാരത്തിലും ഇടപാടുകളുണ്ടായിരുന്നു. എന്നിട്ടും എവിടെയോ ഒരു കുഴപ്പം പറ്റിയിട്ട് അതിനു മുമ്പ് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയരംഗത്ത് കടന്നു വന്നു എന്ന് എനിക്കറിയാം. എന്നാലും രണ്ടനിയത്തിമാരെ ഹോസ്റ്റലിലാക്കി, രണ്ടനിയത്തിമാരെയും കൂട്ടി മദ്രാസിൽ കുടിയേറിയ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ടി ആർ റോമന. 1942 ജനിച്ച കുട്ടി, 12-ാമത്തെ വയസ്സ്. 22 ഇല്ല, 12-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് സിനിമ അഭിനയിച്ചു, പ്രേമലേഖ. ആ സിനിമ വിജയിച്ചില്ല. ആ സിനിമ ഞാനൊരു ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ചു. അത് വിജയിച്ചോ വിജയിച്ചില്ലോ, അല്ല പടം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇല്ല, നായികയായി അഭിനയിച്ചത് പുത്രധർമ്മം. അന്ന് എന്ത് പ്രായമുണ്ടായിരുന്നു? അപ്പോൾ ഒരു 15 വയസ്സ് കാണും. 15 വയസ്സ്, അതെ. അതായിരുന്നു ഏക നായിക കഥാപാത്രം. അത് അതോടെ നായികയുടെ അവസാനിച്ചു. അന്ന് തുടങ്ങി മറ്റുള്ളവരുടെ ശല്യകൾ, അല്ലേ? അമ്മയാകാനും അമ്മായി അവരാരും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഞാൻ അഭിനയിച്ച കാലത്തോളം ആരും അമ്മയാകാനും അമ്മായി അമ്മയാകാനും പറഞ്ഞിട്ടില്ല. ഞാനന്നൊരു നർത്തകിയായിരുന്നു. നർത്തകി എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയതേ നർത്തകി മാത്രമല്ലായിരുന്നു, നാടകത്തിൽ നാടകത്തിലുണ്ടായിരുന്നു, കഥകളി ഞാൻ പഠിച്ചു. അപ്പം ആ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ആയിരുന്നു കാരണം അമ്മ വശത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ഒരു നല്ല കച്ചവടക്കാരനായി കഴിഞ്ഞിരുന്ന അച്ഛൻ, അതെ, എങ്ങനെയാണ് ഓമന ചേച്ചി ഇതിനെ അനുവദിച്ചത്? അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അച്ഛന് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് വളരെ, അച്ഛന് മാത്രമല്ല ഞാനാണ് ഏറ്റവും മൂത്ത മകള്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും എതിരായിരുന്നു. അന്നത്തെ കാലത്ത് സിനിമ, നാടകം, ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, അതൊരു വേറൊരു ഭാഗമായിട്ട് അന്ന് പറഞ്ഞിരുന്നു. വളരെ മോശമായ ആളുകളാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നപ്പം എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ പ്രേമലേഖ എന്ന് പറഞ്ഞ ഷൂട്ടിങ് ഉദയായിൽ നടക്കുന്നത്. അതിനുവേണ്ടി അന്നത്തെ കാലത്ത് സെറ്റിടുന്നതിന് മരങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഡയറക്ടറും അതിൻ്റെ ആൾക്കാരും എല്ലാം കൂടെ എൻ്റെ അച്ഛൻ്റെ കടയിൽ വന്നു. വന്ന് മരം എടുക്കാനായിട്ട് വന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായിരുന്നു. അവിടെ വെച്ച് എന്നെ കണ്ടു. അപ്പോൾ അച്ഛൻ്റെ ഒക്കെ ചോദിച്ചു, ഇത് ആരാണ്? അപ്പോൾ എൻ്റെ മോളാണ്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് ഈ കലയോട് ഭയങ്കര ആഗ്രഹമാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആ കാലഘട്ടത്തിൽ ആലപ്പുഴയിലും പരിസരത്തും ഒക്കെ നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ, രാജമാണിക്യത്തിൻ്റെ നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ. അത് ഞങ്ങളുടെ വീട് നേരെ എതിർവശത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിലാണ് ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് ഞാൻ കാണുന്നത് അഗസ്റ്റീൻ ഭാഗവതർ, കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, പിന്നെ മുതുകുളം ചേട്ടൻ, എസ് പി അണ്ണന്, ആർമ്മുളപ്പനുമ ചേച്ചി, ഇവരൊക്കെ സ്റ്റേജിൽ വന്ന്, കൊട്ടാരക്കര ചേട്ടൻ, തിക്കുസ് ചേട്ടൻ, ഇവരൊക്കെ സ്റ്റേജിൽ വന്ന് നാടകം അഭിനയിക്കുന്ന ഞാൻ പോയി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ തുടങ്ങിയതാണ് അഭിനയം. അതിൽ എൻ്റെ ഒരു അമ്മാവനുണ്ട്, മുതുകുളം കാർത്തികേയൻ എന്നായിരുന്നു പറയാം. അദ്ദേഹം നാടകത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ആലപ്പുഴ നാടകത്തിന് വരുമ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ വരും. വന്ന് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ നേരെ എതിർ ബസ്സാണ്
തിയേറ്റർ അങ്ങോട്ട് അച്ഛൻ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. അച്ഛൻ ഈ സൽക്കാരം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് സത്യനൊക്കെ വീട്ടിൽ കാണുന്നത്. അതെ, സത്യൻ അവിടെ ഇൻസ്പെക്ടർ ആയിരുന്നു, സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം സബ് ഇൻസ്പെക്ടറാണ് അവിടുത്തെ. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ അച്ഛനുമായിട്ട് കടകളിൽ വന്നും പോയും പരിചയമുള്ള കാരണം. എന്നിട്ട് പിന്നീട് സത്യൻ്റെ അമ്മയെ അപ്പോൾ അത് അമ്മയാകുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഈ കുട്ടിയുടെ കൂടെ അഭിനയിക്കില്ല, ഈ കുട്ടിയെ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് ഒക്കില്ല. കാരണം ഞാൻ 9-10 വയസ്സിൽ ഈ കുട്ടിയെ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അമ്മയായിട്ട് എൻ്റെ അമ്മയായിട്ട് ഇവരെങ്ങനെ അഭിനയിക്കും, ഇവരെ ആരഭിനയിപ്പിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ റോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ മനുഷ്യൻ എനിക്കുള്ള ഒരു ചാൻസ് കളഞ്ഞു ഇങ്ങേരുടെ ഈ വർത്തമാനം കാരണം. അപ്പോൾ അന്ന് എനിക്ക് ഒരു റോള് കിട്ടേണ്ട ആവശ്യമായിരുന്നു. എനിക്ക് എൻ്റെ എൻ്റെ ഫാമിലിക്ക് അത് ആവശ്യമായിരുന്നു. ഞങ്ങൾ സാമ്പത്തികമായ അപ്പോഴാണോ അച്ഛൻ്റെ ഈ വീട് കച്ചവടം കച്ചവടം തകർന്നതിന് ശേഷമാണ് ഞങ്ങൾ മദ്രാസിലേക്ക് വരുന്നത്. ഇല്ല, അതിനു മുമ്പ് എങ്ങനെയാണ് അച്ഛൻ്റെ ഈ 3-4 കച്ചവടങ്ങൾ ഒന്നിച്ച് തകർന്നത്? അത് ഒരു ദിവസം പറഞ്ഞാലും ആ കഥ എൻ്റെ കഥ ചുരുക്കിയൊന്നു പറയും. എൻ്റെ കഥ ഒരു സിനിമ എടുത്താൽ അതൊരു വലിയ സിനിമയായി, സിനിമയെക്കാളും വലിയ കഥയുള്ളവരാണ് ഒരു ജീവിതം. കാരണം എൻ്റെ അച്ഛൻ്റെ പ്രതാപം എങ്ങനെ നശിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മില്ലുടമയായിരുന്നു സഹോദരനും അച്ഛനും ചേർന്ന ടി ആർ ഗോപാലപിള്ള ആൻഡ് ബ്രദർ എന്നായിരുന്നു. അപ്പം അച്ഛന് ഇംഗ്ലീഷും വലിയ വശമില്ല, പഴയ ഏഴാം ക്ലാസ്സാണ്. ചിറ്റപ്പനാണെങ്കിൽ അന്നത്തെ SSLC പാസ്സായ മനുഷ്യന്. അപ്പം ചിറ്റപ്പനും അച്ഛനുമായിട്ടുള്ള ആ ഒരു ഇതിൽ ആരാരെ എങ്ങനെ പറ്റിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു സമയത്ത് ചിറ്റപ്പൻ വന്ന് അച്ഛൻ്റെ ഒക്കെ താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഈ ബിസിനസ്സിലില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനും എൻ്റെ അമ്മയുടെ അനിയത്തിയും അങ്ങനെയാണ് വിവാഹം കഴിച്ചിരുന്നത്. അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുംതോറും അച്ഛൻ കണക്കപ്പിള്ള വന്ന് ഇത് ഇങ്ങനെ ഈ ദിവസം ഇല്ലേ, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവന് ശേഷിക്ക്. ഈ അനിയൻ വന്നിട്ട് ഇങ്ങനെ താക്കോൽ കൊടുത്തത് അപ്പം എന്ത് പ്രായം ഉണ്ടായിരുന്നു അന്ന്? ഞാൻ ചെറിയ അതൊരു 12 വയസ്സ്, ഈ പ്രേമലേഖ കഴിഞ്ഞുള്ള സമയങ്ങളാണ്. അന്ന് എനിക്കതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നറിയില്ല. പക്ഷെ അമ്മ ഇരുന്ന് വിഷമിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കേട്ടുള്ള അറിവാണ് എനിക്ക്. പിന്നെ ഓരോ ദിവസം കഴിയുന്നതും ബിസിനസ് കീഴ്പോട്ട് പോവുകയാണ്. കീഴ്പോട്ട് പോകുകയെന്ന് വെച്ചാൽ കടം എവിടുന്നൊക്കെയോ ലോൺ എടുത്തിട്ടുണ്ടെന്നോ ബാങ്കിൽ നിന്ന് കേസ് വരുന്നു, അവിടെ കേസ് ഇവിടെ കേസ്, ഇങ്ങനെ ഈ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ വന്നിങ്ങനെ അച്ഛനുമായിട്ട് പറയുന്ന കേൾക്കാം, അവർ നാളെ വരും, അവർക്ക് പണം കൊടുക്കണം. അപ്പോഴൊക്കെ ഈ നാടകത്തിലൊക്കെ പോകുമായിരുന്നു? അപ്പം നാടകത്തിൽ ഞാൻ പോകില്ല. നാടകത്തിലൊക്കെ പോകുന്ന ഞാൻ ഒരു SSLC ഒക്കെ ആയപ്പോഴാണ് ഞാൻ നാടകം, അതുവരെ പോയിട്ടില്ല. ഇത് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് മിക്ക ദിവസങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ വരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളികൾ പോകുന്നു, സ്വർണ്ണങ്ങൾ പോകുന്നു, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അവസാനം വീട് തന്നെ ഒറ്റ കൊടുക്കേണ്ടി വരുന്നു. വീട് ഒറ്റ കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ടാണ്. വീടിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു, പക്ഷേ വീട് ഒറ്റ കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോരാനായിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കീഴോട്ട് ഇറങ്ങുന്നത് നമുക്ക് കണ്ണ് ദൃഷ്ടിയിൽ കാണാം. വീട്ടിലുള്ള വലിയ വലിയ അലമാരികൾ, അത് അച്ഛൻ തടിക്കടക്കാരനാണല്ലോ. അപ്പോൾ തേക്ക് ഈട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ ലോറി കൊണ്ടുവരും, എടുത്തുകൊണ്ട് പോകും. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കിടന്ന് വലിയ ഒട്ടമേശ ഉണ്ട്, അതാണ് ഇവിടെ. അപ്പോൾ അമ്മ പറയും, അത് അച്ഛൻ ആർക്കോ കൊടുത്തു ഇങ്ങനെ പറയുന്നതല്ലാണ്ട്. അമ്മയായിരുന്നു നല്ലൊരമ്മ, ഇത്രയും ക്ഷമയുള്ളൊരമ്മ. എൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ച ആ അമ്മ വളരെ ക്ഷമയുള്ളൊരമ്മ. 5 പെൺകുട്ടികളുമായി ജീവിച്ച അമ്മ. എൻ്റെ അച്ഛന് വേറൊരു കുഴപ്പമുണ്ടായിരുന്നത് കുടിക്കുമായിരുന്നു ഭയങ്കരമായിട്ട്. ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പം ഈ പണമുള്ള കാലത്ത് ഇഷ്ടംമാതിരി ഫ്രണ്ട്സ് വരും, അവരെയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ മാവിൻ്റെ ചുവട്ടിൽ പോയി മുട്ടുമാവുണ്ട് അതിൻ്റെ വെളിയിൽ, വലിയൊരു വീടും 14 മുറിയുള്ള ഒരു വീടായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന വീട്. അതിന്ന് ഒരു കല്യാണ മണ്ഡപം, കല്യാണ മണ്ഡപമായി. അപ്പം അവിടെ ഇരുന്ന് ഐശ്വര്യ കല്യാണ മണ്ഡപം, ഐശ്വര്യ കല്യാണ മണ്ഡപം. അതെ, പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ അറിയിച്ചേക്കാം. ആലപ്പുഴ ഇപ്പോഴും പഴയ അറിയാവുന്ന ആളുകൾ അത് വഴി പോകുമ്പോൾ ഓമനയുടെ വീട്, ഓമനയുടെ വീട് എന്ന് പറയും. ഞാൻ പറയുമ്പോൾ ഓമനയുടെ വീടല്ല, ഓമന ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന വീടായി ഇപ്പോഴത്, ഓമനയുടെ വീടല്ല. പക്ഷേ അന്ന് അച്ഛൻ ഈ സൽക്കരിച്ച് കുടികൊണ്ടായിരിക്കും നിയാമിയായിരിക്കുക. ഇപ്പം